പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു ആലപ്പുഴയിൽ. അതിലേക്ക് അഞ്ച് വർഷക്കാലം തെളിയിച്ച് അന്വേഷിച്ചിട്ട് ഒരു ഒന്നും കണ്ടെത്താൻ കഴിയാത്ത ഈ കേസ് വീണ്ടും പൊടിതട്ടിയെടുക്കുന്നത് തികച്ചും രാഷ്ട്രീയ പ്രതികാരം തീർക്കാനുള്ള നടപടി മാത്രമാണ്. ഇതിനെ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നേരിടും. കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. യു ഡി എഫിനെ നേരിടാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇന്ന് എൽ ഡി എഫിന് വന്നു ചേർന്നിരിക്കുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പുണ്ടായാൽ എൽ ഡി എഫിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് സോളാർ കേസ് വീണ്ടും പൊടിതട്ടി എടുത്തിട്ടുള്ളത്. ഈ പരിപ്പ് കേരളത്തിൽ വേഗം പോകുന്നില്ല. ഇതിനെ ശക്തമായി തന്നെ രാഷ്ട്രീയമായും ഞങ്ങൾ നേരിടും. ഏത് അന്വേഷണത്തെയും യു ഡി എഫിന് നേരിടാൻ തയ്യാറാണ്. ഈ ഓലപ്പാമ്പ് കാണിച്ചൊന്നും ഞങ്ങളെ പേടിപ്പിക്കേണ്ട. ഇതിന് ശക്തമായി തന്നെ രാഷ്ട്രീയമായ തിരിച്ചടി കൊടുക്കാൻ യു ഡി എഫ് സന്നദ്ധമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഈ രാഷ്ട്രീയമായ ഒരു ഗൂഢാലോചന കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഗൂഢാലോചന ജനങ്ങൾ തിരിച്ചറിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇതിനു മുമ്പ് എത്രയോ കേസ് സി ബി ഐക്ക് വിടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു, ഇരകൾ ആവശ്യപ്പെട്ടു, ഇരകളുടെ കുടുംബങ്ങൾ ആവശ്യപ്പെട്ടു. ആ സന്ദർഭത്തിലൊന്നും സി ബി ഐക്ക് വിട്ടിട്ടില്ല. വാളയാറിലെ കേസ് എത്ര സമ്മർദ്ദമുണ്ടായിട്ടും ഗവൺമെൻറ് അവസാനം നിവർത്തികേടുകൊണ്ടാണ്, അവരുടെ ആ കുട്ടികളുടെ അമ്മ സമരം ചെയ്തുകൊണ്ടാണ് വിട്ടത്. ഷുഗൈബിൻ്റെയും ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും കൊലപാതകങ്ങൾ സി ബി ഐ അന്വേഷിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതി വരെ പോയവരാണ്. ഇപ്പോഴിതാ ഒന്നുമില്ലാത്ത, ഒരു തെളിവുമില്ലാത്ത ഈ സോളാർ കേസ് ഇപ്പോൾ സി ബി ഐക്ക് വിടുന്നത്. അപ്പം അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളാണെന്ന് ഇടതു മുന്നണി കരുതണ്ട. ജനങ്ങൾക്കെല്ലാം കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് അടുത്തോടുകൂടി നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന് കണ്ടുകൊണ്ട് ഇപ്പോൾ എൽ ഡി എഫ് സ്വീകരിച്ചിരിക്കുന്ന ഈ തെറ്റായ മാർഗം ജനങ്ങൾ അതിന് തിരിച്ചടി മറുപടിയും നൽകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അല്ല, അതെനിക്കറിയില്ല. ഏതായാലും ചർച്ചയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇപ്പം എല്ലാം ഒരാൾ തീരുമാനിക്കുകയല്ലേ. എൽ ഡി എഫിലെല്ലാം ഒരാൾ തീരുമാനിക്കുന്നു, മറ്റുള്ളവർ പഞ്ചപുച്ഛം മുടക്കി കേട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ വേറെ വ്യത്യാസമൊന്നും. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്ത് ചെയ്യായിരുന്നു? എവിടെയായിരുന്നു സോളാർ കേസ് അന്വേഷിച്ചത്? ഭയങ്കര തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അന്ന് എഫ് ഐ ആർ എടുത്തു. എവിടെ പോയി കഴിഞ്ഞ അതിനുശേഷം? അന്ന് മുതലുള്ള അന്വേഷണം എവിടെ പോയി? സുപ്രീംകോടതിയിലെ ജഡ്ജിയായ അജിത് പ്രസായ അദ്ദേഹത്തിന് നിയമോപദേശം തേടി. അദ്ദേഹം തന്നെ പറഞ്ഞു ഈ കേസ് നിലനിൽക്കില്ല. ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി അത് ശക്തമായ പ്രതികരണമുണ്ടായി. അപ്പോൾ നിയമത്തിന് മുമ്പിൽ നിലനിൽക്കാത്ത ഒരു കേസ് തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കുത്തിപ്പൊക്കി ബി ജെ പിയുടെ സഹായത്തോടുകൂടി, ബി ജെ പിയുടെ പിന്തുണയോടെ സി ബി ഐക്ക് വിടാനുള്ള ഈ നീക്കത്തെ ഞങ്ങൾ രാഷ്ട്രീയമായി ശക്തമായി നേരിടും. അല്ല, അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാകാം, ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ 5 വർഷക്കാലം അന്വേഷിച്ചിട്ട് ഷെൽഫിൽ മടക്കി വെച്ച ഒരു കേസ് ഇപ്പം പൊടിതട്ടിയെടുക്കേണ്ട എന്ത് കാര്യമാണുള്ളത്? അതൊക്കെ കേരള ജനതയ്ക്ക് ബോധ്യപ്പെടും. ഞങ്ങളതൊന്നും ആവശ്യപ്പെടുന്നില്ല. ഞങ്ങൾക്ക് ഇതിനകത്ത് വളരെ വ്യക്തമാണ്, ഈ കേസ് എവിടെ അന്വേഷിച്ചാലും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇതെല്ലാം നിരവധി തവണ അന്വേഷിച്ചിട്ടുള്ള കാര്യമാണ്. അല്ല, അതായത് കോൺഗ്രസ്സിൽ നിന്ന് കാലത്തുള്ള കേസല്ലേ. അതിനകത്തൊരു കാര്യം വളരെ വ്യക്തമാണ്,
സി ബി ഐയോട് ഇപ്പോഴും ഇതുവരെ ഇല്ലാത്തൊരു പ്രേമം പിണറായി വിജയൻ ഉണ്ടാകണമെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ പിന്നിൽ ഉണ്ടാകുമല്ലോ. എല്ലാ കേസിലും ശരത് ലാലിനെ കൃപേഷിൻ്റെ കേസ് സി ബി ഐ അന്വേഷിക്കുന്ന എതിർത്തു, ഷുക്കൂർ വധക്കേസ് സി ബി ഐ അന്വേഷിക്കുന്ന എതിർത്തു, അതോടൊപ്പം തന്നെ നിരവധി കേസുകൾ ഷുഹൈബിൻ്റെ കേസ് അതിനെ എതിർത്തു. എത്ര താല്പര്യത്തോടെയാണ് ഇന്ന് ഇപ്പോൾ സി ബി ഐക്ക് ഇത് വിട്ടുകൊടുക്കുന്നത്. അപ്പം ബി ജെ പിയുമായിട്ടുള്ള പുതിയ രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഈ കേസ് സി ബി ഐക്ക് വിടുന്നത്. സോളാർ പീഡന കേസ് സി ബി ഐക്ക് വിടാനുള്ള സർക്കാർ തീരുമാനത്തെ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംസാരിക്കുകയായിരുന്നു. ഓലപ്പാമ്പരെ കാട്ടി പീഡിപ്പിക്കേണ്ടതില്ല, ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ഒരു നടപടിയാണ് എന്നാണ് അദ്ദേഹം ആരോപിച്ചത്.